ഇന്നലെ റഫായൽ ദൂതൻ തോബിത്തിനോടും തോബിയാസിനോടും രണ്ടാവർത്തിയാണ് പറഞ്ഞത്, രാജാവിന്റെ രഹസ്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കണം, ദൈവമഹത്വത്തിന്റെ രഹസ്യങ്ങൾ വർണ്ണിക്കണമെന്ന്. തോബിത്ത് 12. ദൈവത്തിന്റെ ഈ രഹസ്യങ്ങൾ വെളിവാക്കി കൊടുത്തുകൊണ്ടാണ് റാഫേൽ മടങ്ങിയത്. മുസ്തീരിയോൺ, രഹസ്യം, ഭൂതാശകളെ സൂചിപ്പിക്കുന്ന ഒരു വാക്കുകൂടിയാണത്. റഫായൽ എന്നാൽ ദൈവത്തിന്റെ സൗഖ്യം എന്നാണല്ലോ അർത്ഥവും. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് അമർത്യതയുടെ നിത്യ ഔഷധം എന്ന് വിളിച്ച ഒരു കൂദാശയുണ്ട്, പരിശുദ്ധ കുർബാന. ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണ്, യേശുക്രിസ്തുവിന്റെ പരമപരിശുദ്ധ ശരീര രക്തങ്ങളുടെ മഹോത്സവം, കോർപ്പൂസ് ക്രിസ്തി. കൂദാശകളുടെ കൂദാശ എന്നാണ് പരിശുദ്ധ കുർബാന വിളിക്കപ്പെടുന്നത് പോലും. ഇന്നലെ മുഖ്യദൂതൻ സാധാരണരായ മനുഷ്യരോട് പറഞ്ഞുവെച്ച ദിവ്യമഹാരഹസ്യം ഇതുതന്നെയാകണം. പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും വലിയ ഗുരുവായ വിശുദ്ധ തോമസ് അക്വിനാസ് എഴുതിയ പ്രസിദ്ധമായ ഗീതം അതേറ്റുപാടുന്നുമുണ്ട്. പാനീസ് അഞ്ചേലിക്കൂസ് ഫിത് പാനീസ് ഓമിനും, മാലാഖമാരുടെ അപ്പം മനുഷ്യരുടെ അപ്പമായി മാറി. ആ ഗീതം പാതി വഴി പിന്നിടവേ വിശുദ്ധൻ കുറിക്കുകയാണ്, ഓറസ് മിറാബിലിസ് മന്തുക ദൊമീനും പൗപ്പർ സെർവൂസ് എതോമിലിസ്. എത്ര വലിയ വിസ്മയമാണത്! ദരിദ്രരും ദാസരും നിസ്വരും ദൈവത്തെ ഭുജിക്കുന്നു. രാജാവിന്റെ രഹസ്യം ഹൃദയത്തിൽ ഒതുക്കവേ തന്നെ ദൈവമഹത്വത്തിന്റെ ഈ മഹാരഹസ്യം വിളംബരം ചെയ്യുകയാണ് വിശുദ്ധ തോമസ് അക്വിനാസ് എഴുതിയ പാടുക നാവേ എന്ന അതിപ്രശസ്തമായ ഗീതം. പാഞ്ച ലിംഗ്വ ഗ്ലോറിയോസി, എന്റെ നാവേ പാടുക ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളുടെ ദിവ്യമഹിമ. കാരണം കന്യകയുടെ ഉദരത്തിൽ നിന്ന് പിറന്നവനായി വന്ന ആ രാജാതിരാജൻ അത് മനുഷ്യർക്കായി പകുത്തു നൽകിയതാണ്. റെക്സ് എഫൂദിത് ജെൻസിയും. ആ ദിവ്യരഹസ്യം മനസ്സിലാക്കാൻ സന്തതമായ വിശ്വാസം മാത്രം മതി, വിശുദ്ധൻ കുറിക്കുകയാണ്, കറതീർന്ന ഹൃദയത്തിന്റെ ഉറപ്പുള്ള വിശ്വാസം. ഇന്ന് സങ്കീർത്തകനും അതുതന്നെ പാടുന്നു, ഞാൻ അങ്ങയുടെ ദാസനും ദാസിയുടെ പുത്രനുമാണ്. സങ്കീർത്തനം 116. മനുഷ്യത്വവും അതിൻ്റെ അനുബന്ധമായ ഗുണങ്ങളും ദുർഗുണങ്ങളുമെല്ലാം അവൻ തലമുറകളുടെ പ്രവാഹത്തിൽ കൈയേറ്റുവാങ്ങിയതാണ് എന്നർത്ഥം. ലോകം മുഴുവൻ ഞെരുക്കിയപ്പോഴും പ്രത്യാശകൾ കൈവിട്ടപ്പോഴും അവൻ ചോദിച്ചു, കർത്താവ് നൽകിയ നന്മകൾക്ക് ഞാനെന്ത് പ്രതിനന്ദി ചെയ്യും? ഞാൻ രക്ഷയുടെ പാനപാത്രമുയർത്തി ദൈവനാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ ജനതകളുടെ മുൻപിൽ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. സങ്കീർത്തനം 116:13. ഇന്നലെ ആ നിസ്വയായ വിധവ മുഴുവനായി തന്നെ തന്നെ നേർച്ചയർപ്പിച്ചതുപോലെ ഇന്ന് ജനം മോശയുടെ സാന്നിധ്യത്തിൽ ദൈവിക ഉടമ്പടിയിൽ തങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കും പോലെ പുറപ്പാട് 24 ദൈവം അരുൾ ചെയ്തതെല്ലാം ഞങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കും, പാലിക്കും. ഒരു ബലിയാടിൻ്റെ രക്തത്താൽ ആ ഉടമ്പടി മുദ്രണം ചെയ്യപ്പെടുകയാണ്. ആ ഉടമ്പടി ലംഘിച്ചവൻ്റെ ചോര അതുപോലെ പതിക്കും എന്ന് ഓർമ്മിപ്പിക്കാൻ. എന്നിട്ടും എത്ര തവണ ആ ഉടമ്പടി ലംഘിച്ചിട്ടും കുറ്റം മുഴുവൻ നമുക്കായിരുന്നിട്ടും കൂടി നമ്മുടെ ഒരു തുള്ളി ചോര പോലും പൊടിയാൻ ദൈവം ഇടയാക്കിയില്ല. പകരം അവിടുന്ന് തന്നെ സ്വയം ചോര ചിന്തി. ഇന്ന് ഹെബ്രായർ 9:11 മുതൽ പറയും പോലെ ക്രിസ്തു തന്നെ നമുക്കായി ചോര ചിന്തി മഹാകാരുണ്യത്തിൻ്റെ ആ യാഗമർപ്പിച്ചുവെന്ന്. അതിനാൽ പരിശുദ്ധ കുർബാന ഒരു വലിയ കൃതജ്ഞതാ പ്രകാശനമാണ്, എവക്കരിസ്തിയ. ഈ കൃപാദാനമാണ് സഭയെ കെട്ടിപ്പടുക്കുന്നതും നാം ഒരു ശരീരമായി മാറുന്നതും. ഒരു ഗോതമ്പപ്പം ക്രിസ്തുവിൻ്റെ സത്യശരീരമാകുന്നുവെങ്കിൽ അതിൻ്റെ തുടർച്ചയായി അത് ഭക്ഷിക്കുന്നവൻ ക്രിസ്തുവിൽ ഒരേ ശരീരമായി തീരേണ്ടതല്ലേ? പുണ്യപുരാതനമായ ദിവ്യബലി പ്രാർത്ഥനകൾ ഈ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഒരേ ശരീരവും ഒരേ ആത്മാവുമായി തീരാൻ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് മർക്കോസിന്റെ സുവിശേഷത്തിൽ അന്ത്യ അത്താഴത്തിൽ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം വിവരിക്കുകയാണ്. മർക്കോസ് 14:12 മുതൽ നാഥൻ ചോദിക്കുന്നു, എനിക്കുള്ള മുറിയെവിടെ എൻ്റെ ശിഷ്യരോടത്ത് പെസഹ ഭക്ഷിക്കുവാൻ? കാറ്റലൂമ എന്ന വാക്ക് ഒരു സന്ദർശക മുറി, ഗസ്റ്റ് റൂം, ആതിഥേയത്വത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. നാഥൻ നമ്മുടെ ആതിഥേയത്വം പ്രതീക്ഷിക്കുന്നു. നാം ക്ഷണിക്കാതെ അവന് വരാനാകില്ല. കാരണം അവൻ കാലിത്തൊഴുത്തിൽ പിറക്കേണ്ടി വന്നതുപോലും അവന് ഇങ്ങനെ ഒരു മുറി, കാറ്റലൂമ, ലഭിക്കാത്തതുകൊണ്ടായിരുന്നു. അതിൽ സ്വീകാര്യതയില്ലാത്തതുകൊണ്ട്. ലൂക്ക 2:7. പരിശുദ്ധാത്മാവിനെ നാം ക്ഷണിച്ചുകൊണ്ട് റൂഹാക്ഷണം, എപ്പിക്ലേസീസ് എന്ന പ്രാർത്ഥന, പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഗോതമ്പപ്പത്തെ ക്രിസ്തു ശരീരമാക്കി മാറ്റുന്നുണ്ടല്ലോ. എങ്കിൽ അതേ നാഥൻ തൻ്റെ യഥാർത്ഥ ദേവാലയമായ നമ്മുടെ ശരീരങ്ങളിൽ ക്ഷണിക്കപ്പെട്ട് എഴുന്നള്ളുമ്പോൾ എത്ര വലിയ വിരുന്നുത്സവമായിരിക്കും അവിടെ കൊണ്ടാടപ്പെടുക. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ, നാം എന്തു ഭക്ഷിക്കുന്നുവോ അത് നാമായിത്തീരുന്നു. നമ്മൾ ഭക്ഷിക്കുന്നതോ ക്രിസ്തുവിനെയും.